കല്യാണം കഴിഞ്ഞു പറഞ്ഞു. ഗോപിയേട്ടന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. രാമുവിന്റെ അമ്മ ഒരു ഇഞ്ച് ഭൂമി എനിക്ക് തന്നില്ലെങ്കിലും ഞാൻ ചോറ്റാനിക്കരയിലും ഗുരുവായൂരും പോയി രാമുവിന് നല്ലത് വരുത്തണേന്ന് ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം. വേണമെന്നില്ല. ഗോപിയേട്ടൻ ഒരു കാര്യം കേൾക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഫോൺ ചെയ്താൽ പോരെ. നേരിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. എനിക്ക് രാമുവിന്റെ ഫോൺ നമ്പർ അറിയില്ലല്ലോ രാമു. അമ്മയോട് ചോദിച്ചാ പോരെ. തരില്ലേ? ഒരു ഇഞ്ച് ഭൂമി തരാത്ത ആ സ്ത്രീ എനിക്ക് ഫോൺ നമ്പർ തരുമോ? ശരി, 5272545 ഇതാണ് എന്റെ ഫോൺ നമ്പർ. നാട്ടിൽ ചെന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. രാമു, രാമു എന്നോട് അല്പം കരുണ കാണിക്കും മോനെ. 7 വൻകരകളിലായിട്ട് എത്രയോ കോടി ചതുരശ്ര കിലോമീറ്ററും മണ്ണാം കട്ടയും. നിങ്ങളോട് സംസാരിച്ച സമയം കളയാൻ വേണ്ടിട്ടല്ല കമ്പനി എനിക്ക് ശമ്പളം തരുന്നത്. മോന്റെ തിരക്ക് കഴിയുന്നവരെ ഞാൻ ഓഫീസിനകത്ത് വന്നിരിക്കാം. എന്തിന്? GM കാല് വെച്ച് വീഴ്ത്താനാ? എന്ന് വെച്ചാൽ കോപം മനുഷ്യന് നാശം വരുത്തുമെന്നർത്ഥം. എനിക്ക് വീടില്ല, ഒരു ഇഞ്ച് ഭൂമിയില്ല. ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ മോൻ എനിക്ക് 25,000 രൂപ തന്നേ പറ്റൂ. ഇയക്കെന്താ ഭ്രാന്തുണ്ടോ? 25,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തരില്ല. സ്വന്തം അച്ഛനെ ജയിലിൽ കയറ്റിയ വിദ്വാൻ ഇപ്പൊ ഒരു താത്വികന്റെ മേക്കപ്പ് ഇട്ട് ഇറങ്ങിയിരിക്കണു. രാമു, മോഹനെ പറഞ്ഞത്. മോനെ, നീ എഴുതിയ കത്ത് തെളിവായി വെച്ച് മോന്റെ അമ്മയുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. അതാ നല്ലത്. ശിവ, ഇയാൾ ഓഫീസിനകത്ത് കാലെടുത്ത് വെക്കാൻ സമ്മതിക്കരുത്. ഇത് നമ്മുടെ പഴയ ഇറക്കുമതി അല്ലേ? അത് തന്നെ. പോയരാ. ഓക്കോ പോയിരണം. മോളെ ജ്യോതി, എങ്ങനെ മനസ്സിലായി എന്നാവും എന്റെ രാമുവിന്റെ ഫ്ളാറ്റ് അവന്റെ ഭാര്യ ജ്യോതിയല്ലാതെ മറ്റാര് തുറക്കാൻ? നാട്ടിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞു. എന്നെ മനസ്സിലായോ? രാമുവിന്റെ അമ്മാവന്റെ മകൻ ഗോപിയേട്ടൻ. ഹവൂ, മനസ്സ് നിറഞ്ഞു. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോയിരുന്നു. മോൾക്ക് നന്മ വരുത്തണേന്ന് ഹൃദയം ഒരുക്കി പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം. രാമുവിന് ഗോപിയേട്ടൻ എന്ന് വെച്ചാൽ ജീവനാ. എന്റെ ഒക്കത്ത് കടന്നു വളർന്ന ചെക്കനല്ലേ അവൻ. ഞാൻ ഓഫീസിൽ പോയി അവനെ കണ്ടിരുന്നു. മോളോട് ചോദിച്ചാൽ 10,000 രൂപ തരുമെന്ന് അവൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ മരിച്ചു. അന്ത്യകർമ്മങ്ങൾ നടത്താൻ എൻ്റെ ഒരു ചില്ലിക്കാശില്ല. അച്ഛൻ മരിച്ചെന്നോ? ഞാൻ പറഞ്ഞപ്പോഴാ രാമു പറഞ്ഞത്. അതിന് അച്ഛൻ ശത്രുവായിരുന്നല്ലോ. രാമു പറഞ്ഞു അല്ലേ. എന്നാലും സ്വന്തം അച്ഛനല്ലേ മരിച്ചത്. കർമ്മങ്ങൾ ഞാൻ ചെയ്യണ്ടേ? രാമനോട് തന്നെ പറഞ്ഞാൽ മതി. എൻ്റെ രൂപയൊന്നുമില്ല. അവൻ്റെ ഇല്ല മോളെ. മോളെടുത്താവുമ്പോ സ്വർണ്ണാഭരണങ്ങളെങ്കിലും കാണുമല്ലോ. ഞാൻ വിറ്റോളാം. പെട്ടെന്ന് വേണം. നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കൂ. റാം വന്നിട്ട് അകത്ത് വന്നാ മതി. അവൻ വരുന്നതിന് മുമ്പ് എനിക്ക് പോണം മോളെ. നിങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങൂ. എന്താ എന്താ ജ്യോതി? ആന്റി കൊഞ്ച തണ്ണിക്കൊണ്ട. ജ്യോതി, ജ്യോതി ഇതാ. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ജ്യോതി ഒന്ന് വീണതാ. അവിടെ നിന്നോ എന്നെ ഉനക്ക് തെരിയാതെ ഇരിക്കൂ. കുറച്ച് ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്. ഒരു 1 വീക്ക് മിനിമം കൈ അനക്കാതെ നോക്കണം. ഇവിടെ കിടക്കേണ്ടി വരുമോ? ആ അത് വേണമെന്നില്ല. കഴുത്തിന്റെ പിൻഭാഗത്ത് സ്വെല്ലിംഗ് ഉണ്ട്. ദിവസം 2-3 തവണ ആ ഭാഗത്ത് ആവി പിടിച്ചാൽ നന്നായിരിക്കും. ഓ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നുള്ളൂ. എന്തിന്? കഴുത്തിന് ആവി പിടിക്കണം. അവിടെ ഇപ്പോ വേദനയൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതാണ്. വേദന ഉണ്ടെന്നോ? ആവി പിടിക്കണം. വേദന തോന്നുമ്പോ പറയാം. പറയുന്ന കേക്ക് ജ്യോതി, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കെ. ദേ ആവി പിടിച്ച് തന്നു കരുതി. എന്നോടുള്ള മനോഭാവം ഒന്നും മാറ്റണ്ട. രോഗിയെ ശുശ്രൂഷിക്കാൻ വന്നൊരു ഹോം നേഴ്സ്, അത്രയും വിചാരിച്ചാ മതി. പ്ലീസ്. സോറി, കോളർ ഇങ്ങോട്ട്. സോറി സോറി, ചൂട് കൂടുതലാണല്ലേ, കുറയ്ക്കാം. Thank you.
റാം കുളിക്കാണോ? ഏ അതെ, അല്ല കുളി കഴിഞ്ഞു, തോർത്താണ്, അതും കഴിഞ്ഞു, ഞാൻ ദാ വരുന്നു. എങ്ങോട്ട് പോകുന്നു? ഓഫീസിലേക്ക്. അയ്യോ, രണ്ടു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരായിരുന്നോ? അന്ന് ഹോസ്പിറ്റലിൽ പോയതും പിറ്റേന്ന് തിരിച്ചു വന്നതും ഒക്കെ ഓട്ടോറിക്ഷയിലായിരുന്നു അല്ലേ? അങ്ങോട്ട് പോയത് ടാക്സിയിലായിരുന്നു. ഓ, അതെനിക്ക് ഓർമ്മയില്ല. മരുന്നിനും ഡോക്ടർക്കും അങ്ങനെ എല്ലാം ചേർത്ത് എന്ത് ചെലവായി കാണും? പറയൂ, എനിക്ക് ഓഫീസിൽ ലേറ്റ് ആവാൻ വയ്യ. ജ്യോതി, ജ്യോതി, ഇതൊക്കെ വാടകയുടെ ഷെയറും എടുക്കാം. എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ തിരിച്ചു തരാം, പോരെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.